ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കണം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോസൊക്കെ കാണിയതിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും ദൂരം എത്താൻ പറ്റിയത്. അപ്പോൾ ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോൾ ഒരു പാർട്ടിക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങാം. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 3/4 കിലോ ചിക്കനാണ്. അത് ഞാൻ ഇതുപോലെ ഒരു മീഡിയം കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ കഷ്ണങ്ങളുടെ രണ്ട് സൈഡും ഞാൻ ഇതുപോലെ കത്തി കൊണ്ട് സ്ലിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മസാലയെല്ലാം ചിക്കൻ്റെ അകത്തേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടും. ഇനി നമുക്ക് ചിക്കനിലേക്ക് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞെടുത്തതിൻ്റെ നീരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് നാരങ്ങ നീരിന് പകരമായിട്ട് തൈര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നാരങ്ങ നീരും തൈരെല്ലാം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മിക്സിലിട്ട് അരച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് നമുക്ക് ചിക്കനിൽ പെരട്ടാനായിട്ട് മസാല ഉണ്ടാക്കുമ്പോൾ അതിലും ആവശ്യത്തിന് ഉപ്പ് ചേർക്കേണ്ടതാണ്. ഈ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിക്കുന്നവരൊന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ ചിക്കൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ്റെ പുറത്ത് പുരട്ടാനുള്ള മസാല ഉണ്ടാക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിപ്പൊടി ചേർത്ത് വറുക്കുമ്പോഴത്തേക്കും ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു റെഡ് കളർ കിട്ടും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയാണ് നമ്മൾ ചേർത്തത്. പിന്നീട് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ സാധാരണ എരിവെള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്, 1 ടേബിൾ സ്പൂൺ അല്ല. മുളക് പൊടിയെല്ലാം നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ കുറച്ച് ഉപ്പുപൊടി ചേർത്തിട്ടുള്ളതാണ്. നമുക്ക് കുറച്ച് ചേർത്തിട്ട് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലവറിന് പകരമായിട്ട് നമുക്ക് 1 ടീസ്പൂൺ അരിപ്പൊടിയും 1 ടീസ്പൂൺ കോൺഫ്ലവർ വേണമെങ്കിലും ചേർക്കാം. ഇതിലേക്ക് നമുക്കൊരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നീട് ചിക്കൻ ചേർത്ത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ചിക്കനിൽ നിന്നുള്ള വെള്ളവും കൂടി ആകുമ്പോഴത്തേക്കും കറക്റ്റ് പാകത്തിനായി കിട്ടും. അപ്പം നമ്മൾ ഈ പാകത്തിന് മിക്സ് ചെയ്തെടുത്താൽ മതി. മസാല നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സ്വല്പം ഉപ്പ് കുറവുണ്ട്. ഞാനപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങളുടെ എല്ലായിടത്തും മസാല പിടിക്കുന്നവരൊന്ന് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. മസാലയെല്ലാം പുരട്ടിയെടുത്ത ചിക്കൻ നമുക്ക് മൂടി കുറച്ച് സമയം മാറ്റി വെക്കാം. ചിക്കൻ 1 മണിക്കൂറെങ്കിലും നമ്മൾ ഇതുപോലെ മാറ്റി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ മസാലയെല്ലാം ചിക്കനെല്ലാം നന്നായിട്ട് പിടിച്ച് കിട്ടും. നമുക്ക് വേണമെങ്കിൽ ചിക്കൻ മാരിനേറ്റ് ചെയ്തതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ എടുത്ത് വറുത്തെടുത്താലും മതി. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമുള്ള ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ വേണം നമ്മൾ ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ചിക്കൻ ഇട്ടതിന് ശേഷം സ്റ്റൗ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് വറുത്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചിക്കൻ്റെ ഉൾഭാഗമൊന്നും പാകത്തിന് കുക്കായി കിട്ടുകയുമില്ല. സ്റ്റവിൻ്റെ ഫ്ലെയിം പാകത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും വെച്ച് കുറച്ച് സമയമെടുത്ത് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ ഉള്ളിലെ മസാലയൊക്കെ പാകത്തിന് കുക്കായി കിട്ടുകയുള്ളൂ. ഇപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് മൂത്ത് പാകമായി തുടങ്ങിയിട്ട് ഈ സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഇടയ്ക്കൊന്ന് തിരിച്ച് മറിച്ച് നോക്കിയിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ ചിക്കൻ്റെ രണ്ട് സൈഡും മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ചിക്കൻ്റെ പുറകിൽ ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ചിക്കൻ്റെ പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റും ആയിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണിത്. വീണ്ടും ഇതുപോലെ നല്ല ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.